നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ പ്രവീൺകുമാർ ഇന്ന് ഞാൻ ഭക്ഷണത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക ഒരു കൂട്ടം ആഹാര പദാർത്ഥങ്ങൾ നമ്മളെ എത്രത്തോളം നമുക്ക് ഹെൽത്തിയാണ് എന്നുള്ളത് പറയാൻ വേണ്ടി അതായത് ഒരു പതിമൂന്ന് ആഹാര സാധനങ്ങൾ പതിമൂന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ കൊളസ്ട്രോൾ ലോവറിങ് ആഹാരങ്ങൾ അതിനെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഒരു പതിമൂന്നെണ്ണം അത് ശരിക്കും എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിൽ ചിലത് ചിലപ്പോൾ ഫുഡിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിരിക്കും ചിലത് ഹോൾ ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കും അതായത് നമ്മളിപ്പോൾ മെയിൻ ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ലഗ്യൂംസ് അതായത് പയറുവർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ ശരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ കുറേ ബീൻസ് ഗ്രീൻ പീസ് പിന്നെ പയ ചെറുപയർ കടല അതുപോലെ അങ്ങനെ മിക്കവാറും എല്ലാ പയർ വർഗ്ഗങ്ങളും വൻപയർ ഇങ്ങനെയുള്ള പയർ പയറുവർഗ്ഗങ്ങൾ എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള പയർ ഈ പയർ പയറുവർഗ്ഗങ്ങൾ നമുക്ക് മെയിൻ ഫുഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസും ഇലകളൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഒരു മെയിൻ പോർഷനായിട്ട് ഇപ്പം നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ മൂന്നും മെയിൻ ഫുഡും മൂന്ന് സ്നാക്സുമായിട്ടാണ് സാധാരണ എല്ലാവരുടെ അടുത്തും പറയാറ് ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ആയാലും സാധാരണ എല്ലാവർക്കായാലും കാരണം നമ്മൾ ഒരു ഫുഡ് കഴിച്ച് കുറേ നേരം നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ ആണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇൻ ബിറ്റ്വീൻ കഴിക്കാൻ നമ്മൾ എന്തായാലും പറയും അപ്പോൾ ഇൻബിറ്റീവിനായിട്ടും ഈ മുളപ്പിച്ച പയറൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അത് കൂടാണ്ട് അതൊരു മെയിൻ ഫുഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ലെഗ്യൂംസ് ശരിക്കും വളരെ ഹെൽത്തിയാണ് ഇതിനകത്ത് നിറയെ ഫൈബർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഗുണം വെച്ചാൽ ഇത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് സാധനമാണ് അപ്പോൾ കൂടുതൽ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടുന്നതല്ല ലഗ്യൂംസ് അതായത് പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ പിന്നെ ഇതിനകത്ത് അയൺ കണ്ടൻ്റ് ഉണ്ട് കുറേ മിനറൽസ് ഇപ്പോൾ നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് കിട്ടും പ്രത്യേകിച്ചും മുളപ്പിച്ച പയറൊക്കെ ആണെങ്കിൽ ഒരുപാട് വൈ വൈറ്റമിൻസ് നമുക്ക് ഈ ലഗ്യൂംസിൽ നിന്ന് കിട്ടും പിന്നെ വെയ്റ്റ് ലോസ് ഇപ്പം നമുക്ക് സാധാരണ ആഹാരം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് റിച്ചായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതുപോലെ പ്രോട്ടീൻ കൂടുതലും ഇപ്പം മീറ്റൊക്കെ കഴിക്കുമ്പോൾ വെയ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് ഫാറ്റൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ ഇതിനകത്ത് കുറച്ചൊരു വെയ്റ്റ് ലോസ് ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ആണ് നമുക്ക് വിശപ്പ് കുറേ നേരത്തേക്ക് മാറി നിൽക്കും പ്രത്യേകിച്ച് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് വെയ്റ്റ് ലോസ് ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഇത് കൊളസ്ട്രോളിന് വളരെ ഉത്തമാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ നല്ലോണം കുറക്കും അപ്പോൾ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കുറയും പ്രമേഹ രോഗികൾക്ക് ഷുഗർ ലെവൽ നല്ലോണം കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ രണ്ടാമത്തെ കൊളസ്ട്രോൾ ലോവറിങ് ആണ് അവക്കാഡോർ ബട്ടർഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ അത്ര കോമൺ അല്ല പക്ഷേ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ജ്യൂസായിട്ട് നമുക്ക് കഴിക്കാം വെറുതെയും കഴിക്കാം ഈ അവക്കാട് ശരിക്കും വളരെ നല്ലൊരു സാധനമാണ് അവക്കാട് ബട്ടർ ഫ്രൂട്ട് ഇത് ഒരു ഓയിൽ കൂടുതലുണ്ട് ഇതിനകത്ത് പക്ഷേ ആ ഓയിൽ ഫാറ്റ് ശരിക്കും മൂഫാന്ന് പറയും മോണോ അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡ് വളരെ നല്ല ആസിഡ് ഫാറ്റി ആസിഡാണ് വളരെ നല്ല കൊളസ്ട്രോളാണ് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് നിറച്ച് ഫൈബർ ഉണ്ട് അപ്പോൾ ഈ മ്യൂഫ ശരിക്കും നമുക്ക് ഹാർട്ടിന് വളരെ നല്ല സാധനമാണ് പ്രഷർ കുറക്കാൻ സഹായിക്കും കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കും പിന്നെ മൂന്നാമത്തെ ഈ ഫ്രൂ കൊളസ്ട്രോൾ ലോവറിംഗ് ഫുഡെന്ന് പറഞ്ഞാൽ നട്ട്സ് നട്ട്സ് നമുക്ക് മെയിൻ ഫുഡായിട്ട് കഴിക്കാൻ പറ്റില്ലെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഒരു ഇടനേരത്തെ ഫുഡാണ് ശരിക്കും സ്നാക്സ് ആയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് പ്രത്യേകിച്ചും ഡയബറ്റിക് രോഗികൾക്ക് സ്നാക്സ് ആയിട്ടുള്ള ഏറ്റവും നല്ല സ്നാക്സ് ആണ് നട്ട്സ് പല ഈ വാൽനട്ട്സും ആൽമണ്ട്സും ആണ് ഏറ്റവും നല്ലത് നമുക്ക് ബാക്കിയുള്ള ഈ ഇപ്പം ഗ്രൗണ്ട് നട്ട്സ് കപ്പലണ്ടി അതുപോലെ എണ്ണയിൽ വറുത്തതല്ല ഉദ്ദേശിക്കുന്നത് എണ്ണയിൽ വറുത്തത് അത്ര നല്ലതല്ല അത്ര ഹെൽത്തി അല്ല അല്ലാതെയുള്ള കപ്പലണ്ടി അതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കാഷ്യു ഇതൊക്കെ ഏറ്റവും നല്ല നമ്മളിപ്പോൾ ഒരു ദിവസം കഴിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എത്ര ക്വാണ്ടിറ്റി നമുക്ക് കഴിക്കാം ഒരു കയ്യിൽ കൊള്ളണം അത്ര പത്തോ പതിനഞ്ചോ എണ്ണം നമ്മൾ ഇപ്പം കപ്പലണ്ടി വേണമെങ്കിൽ നമുക്കത് ആയിട്ട് കഴിക്കാം മിക്സ് ചെയ്ത് കഴിക്കാം ആൽമണ്ട്സും വാൽനട്ട്സും കാഷ്യൂ ഒക്കെ മിക്സ് ചെയ്ത് നമ്മുടെ ഒരു കയ്യിൽ കൊള്ളണം പത്തോ പതിനഞ്ചോ എണ്ണം നമുക്ക് കഴിക്കാം ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം ഒത്തിരി കൂടുതൽ കഴിച്ചുകൊണ്ടും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ അത് കുറച്ച് നേരം നിൽക്കും ഈവനിങ് സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി പെട്ടെന്ന് അങ്ങനെ നമുക്ക് വിശക്കില്ല അപ്പോൾ രാത്രിത്തെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറക്കാം ശരിക്കും ഷുഗർ ലെവല് വളരെയധികം കുറയുന്നതായിട്ടാണ് നമുക്ക് കാ കണ്ടുവരുന്നത് നട്ട്സ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ഈ കൊളസ്ട്രോൾ ഡോവറിങ് ഫിഷാണ് ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാൽമൺ ഫിഷാണ് അത് അധികം കോമൺ അല്ല നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ചാള മത്തി എന്ന് പറയും അതുപോലെ അയല കിളിമീൻ ചെറിയ മീനുകൾ ഇതൊക്കെ വളരെ നല്ല മീനുകളാണ് ഇതിനകത്തുള്ള ഫാറ്റി ആസിഡ് ഇതിനകത്ത് ഫാറ്റ് ഉണ്ട് ഈ ഫാറ്റി ആസിഡ് ഇപ്പം മത്തിയിലൊക്കെ പലപ്പോഴും ചാളയിലൊക്കെ നല്ലോണം ഫാറ്റ് ഉണ്ട് പക്ഷെ അത് നല്ല ഫാറ്റാണ് ശരിക്കും മോണോ അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതൊക്കെ ശരിക്കും ഹാർട്ട് ഫ്രണ്ട്ലിയാണ് പ്രഷർ കുറക്കും കൊളസ്ട്രോൾ കുറക്കും ഇതെല്ലാം കുറക്കുന്ന ഒരു സാധനമാണ് ഈ ഫിഷിനകത്തുള്ളത് പിന്നെ അഞ്ചാമത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഈ കൊളസ്ട്രോൾ ലോവറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഗ്രെയിൻ അതായത് നമ്മളിപ്പോൾ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ അരി ഗോതമ്പ് മാത്രമല്ല ഓട്സ് ഒരു ധാന്യമാണ് ഓട്സ് ബാർലി ഇത് ഈ ധാന്യങ്ങൾ ശരിക്കും വളരെ നല്ല ധാന്യങ്ങൾ അതിനകത്ത് കുറച്ച് പ്രോട്ടീനും കൂടുതൽ ഫൈബറും ഉള്ളതാണ് അപ്പോൾ ഈ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഈ ബാർലി ഇതൊക്കെ നമുക്ക് ഓട്ട്സൊക്കെ ഓട്ട്സ് മീലായിട്ട് ശരിക്കും ഒരു ഫുൾ മീലായിട്ട് നമുക്ക് ഓട്സ് ഉപയോഗിക്കാവുന്നതാണ് ഓട്സിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓട്സ് നമുക്കൊരു കൊളസ്ട്രോൾ ലോറിങ് ആണ് ഹാർട്ട് ഫ്രണ്ട്ലിയാണ് ഓട്സും അതുപോലെ ബാർലിയും നമുക്ക് ശരിക്കും വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് ബെറീസ് പലതരം ഫ്രൂട്ടുകൾ ഇപ്പോൾ ആപ്പിൾ വളരെ നല്ല ഫ്രൂട്ടാണ് പ്രത്യേകിച്ചും ഗ്രീൻ ആപ്പിൾ പിന്നെ നമ്മുടെ പേരക്ക ഏറ്റവും നമ്മുടെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും അധികം വിലയില്ലാത്തതുമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണ് പേരക്ക പിന്നെ പലതരം ബെറികൾ സ്ട്രോബെറി ബ്ലൂബെറി അതൊക്കെ ഇവിടെ അത്ര അധികം കോമൺ അല്ലെങ്കിൽ കുറച്ചൊരു കോസ്റ്റ്ലി ആണെങ്കിലും നമുക്ക് കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ എടുത്താൽ തന്നെയും എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ് ശരിക്കും ഫ്രൂട്ട്സിൽ ഷുഗർ ഉണ്ടെങ്കിൽ കൂടിയും ആ ഫ്രൂ ഷുഗർ നമ്മൾ കുറച്ചുകൂടി ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ളതായതുകൊണ്ട് ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കണം ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അത് അത്ര ഗുണം ചെയ്യില്ല അപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കുമ്പോൾ അതൊരു കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റാണ് ശരിക്കും നമുക്ക് അതൊരു വിശപ്പ് കുറക്കാനും ഹെല്പ് ചെയ്യും നമുക്ക് കുറച്ചൊരു കാർബോഹൈഡ്രേറ്റും കിട്ടും പക്ഷേ കൊളസ്ട്രോൾ ലോവറിങ് ഫുഡാണ് ഫ്രൂട്ട്സ് ഇനി ഏഴാമത്തത് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ അധികം പേർക്കും അധികം ഇഷ്ടമല്ല പക്ഷേ അതിലെ ഫ്ലേവൻ ഓയിഡ്സ് ഭയങ്കര നല്ലതാണ് പിന്നെ കൊളസ്ട്രോൾ ലോവറിങ് ആണ് ഡാർക്ക് ചോക്ലേറ്റ്സ് അധികം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല അത് ഇടനേരത്തെ ഫുഡായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് അധികം മധുരമില്ലാതെ ഡാർക്ക് ചോക്ലേറ്റ് വളരെ നല്ലതാണ് ചോക്ലേറ്റ് ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ പിന്നെയുള്ളത് ഗാർലിക്ക് അത് നമ്മൾ എല്ലാ മിക്കവാറും എല്ലാ മീറ്റ് ഐറ്റംസിലൊക്കെ ഇടുന്ന വെളുത്തുള്ളി ഭയങ്കര നല്ല ഇതാണ് ഇതിൽ അല്ലിസിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ് ഉണ്ട് അത് ശരിക്കും വളരെ നല്ലതാണ് കൊളസ്ട്രോൾ വളരെയധികം കുറക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ ഹാർട്ട് ഫ്രണ്ട്ലിയാണ് ഹാർട്ട് അറ്റാക്ക് കുറക്കും പിന്നെ ഉള്ളത് സോയ് ഫുഡ് സോയ സോയാബീൻ സോയാബീൻ പൗഡർ സോയാബീൻ ബീനായിട്ട് തന്നെ നമുക്ക് അത് ചപ്പാത്തിക്കൊക്കെ സോയാബീൻ്റെ കറിയായിട്ട് കഴിക്കാം സോയാബീൻ വളരെ നല്ല ഒരു പ്രോട്ടീനാണ് ഏറ്റവും ബെസ്റ്റ് എഗ് പ്രോട്ടീൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീനാണ് സോയാ പ്രോട്ടീൻ ഈ ആനിമൽ പ്രോട്ടീൻസിൽ എഗ് പ്രോട്ടീനാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രോട്ടീൻ സോയാ പ്രോട്ടീനാണ് അപ്പോൾ അതിനകത്ത് കുറേ ഫൈബറും ഉണ്ട് സോയാ ബീനിനകത്ത് കുറേ ഫൈബറും ഉണ്ട് അപ്പോൾ അത് ശരിക്കും നമ്മൾ കൊളസ്ട്രോൾ കുറക്കുകയും ഹാർട്ട് ഫ്രണ്ട്ലിയും ആണ് പിന്നെയുള്ളത് അതുപോലെ എൽ ഡി എൽ കുറയ്ക്കും പിന്നെ ഇത് സ്റ്റഡീസ് കുറേ സൊയാ ഫുഡ് ഫുഡിന് സോയാബീൻ്റെ തേർട്ടി ഫൈവ് സ്റ്റഡീസ് ഉണ്ട് ആ സ്റ്റഡീസ് ശരിക്കും ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇത് ഹാർട്ടിൻ്റെ എച്ച് ഡി എൽ കുറക്കുകയും ചെയ്യും എൽ ഡി എൽ കുറയ്ക്കുകയും ചെയ്യും ശരിക്കും നമുക്ക് ഹാർട്ട് ഫ്രണ്ട്ലിയാണ് ഹാർട്ട് അറ്റാക്ക് കുറക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നമുക്കറിയാം ഫൈബർ റിച്ച് ആണ് മിക്കവാറും എല്ലാം ഇപ്പം നമ്മുടെ ബീൻസ് കൊത്തവര അമരക്കായ അങ്ങനെയുള്ള കുറേ ബീൻസ് അങ്ങനെയുള്ള കുറേ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ വളരെ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് നമ്മൾ കൊളസ്ട്രോൾ കുറക്കുന്ന കുറക്കുന്നൊരു ഫുഡായിട്ട് നമുക്കത് കൂട്ടാം പിന്നെ പതിനൊന്നാമത്തത് ടീ ആണ് ഗ്രീൻ ടീ എസ്പെഷ്യലി ടീ ടീയിലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ടന്റ് വളരെ നല്ല കണ്ടൻ്റുകളുണ്ട് കറ്റക്കിൻ എന്ന് പറഞ്ഞത് കൊളസ്ട്രോൾ ഭയങ്കരമായിട്ടല്ലോ കുറക്കുകയും ചെയ്യും നൈട്രിക് ഓക്സൈഡിൻ്റെ റിലീസ് ചെയ്യും നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ബി പി ഒരു സാധനമാണ് നൈട്രിക് ഓക്സൈഡ് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല സാധനമാണ് നൈട്രിക് ഓക്സൈഡ് പ്രഷർ കുറക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ റിലീസ് നമുക്ക് ടീയിൽ നിന്ന് കിട്ടും പിന്നെ ക്യൂർ സെറ്റെന്ന് പറഞ്ഞിട്ടൊരു കെമിക്കലും കൂടി ഈ ഗ്രീൻ ടീയിലുണ്ട് അത് രക്തക്കുഴലിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ രക്തക്കുഴലിലാണ് ഈ കൊളസ്ട്രോളൊക്കെ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടായി അത്ര സ്ക്ലീറോട്ടിക് പ്ലേക്ക് ഫോം ചെയ്തിട്ടാണ് ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഷുഗർ ഐ മീൻ ടീ അപ്പോൾ ഗ്രീൻ ടീ വളരെ നല്ലൊരു ഏജൻറ്റാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ടീ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴിച്ചാൽ തന്നെയും നല്ലതാണ് ഡയബറ്റീസ് ഉള്ളവർ കഴിയുന്നതും ഗ്രീൻ ടീ ഒന്നും ചേർക്കാണ്ട് ഈ ഷുഗറൊന്നും ചേർക്കാതെയാണ് കഴിക്കുന്നത് ഏറ്റവും നല്ലത് പിന്നെ പന്ത്രണ്ടാമത്തെ ഫുഡാണ് ഡാർക്ക് ലീഫി വെജിറ്റബിൾസ് അതായത് നമ്മുടെ ഈ ചീര അതുപോലെ മുരിങ്ങയില ഈ ഇങ്ങനെയുള്ള ഡാർക്ക് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ് അതും വളരെ നല്ല സാധനങ്ങൾ ഇപ്പോൾ ഇലകൾ എല്ലാ ഇലകളും നല്ലതാണ് കുമ്പളത്തിൻ്റെ ഇല അതൊക്കെ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ സാമ്പാർ ചീര എന്ന് പറയുന്നത് ഇതൊക്കെ ഡാർക്ക് ലീഫായിട്ടുള്ളൂ ഇതിലൊക്കെ ഫൈബർ കണ്ടൻറ് വളരെയധികം കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് കുറക്കുന്നതാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് പതിമൂന്നാമത്തേത് വേർജിൻ ഓയിലാണ് ഒരു ഓയിൽ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ അത് നമ്മൾ ഇവിടെ കിട്ടുന്നത് എക്സ്ട്രാ വേജിൻ ഒലിവ് ഓയിൽ വളരെ റെയർ ആയിട്ടാണ് പുറത്തൊക്കെ ശരിക്കും ഒലിവ് ഓയില് നല്ല ഒലിവ് ഓയിൽ നമുക്ക് കിട്ടും ഈ ഒലിവ് ഓയിൽ ആസ് സച്ച് തന്നെ ഉപയോഗിക്കാം അത് കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല ഒലിവ് ഓയിൽ നമ്മൾ സാലഡ്സിൻ്റെ മുകളിലൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കാം ശരിക്കും ചൂടാക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഓയിൽ ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതല്ല സാലഡ്സിനെ സ്പ്രെഡ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും എക്സ്ട്രാ വെർജിൻ ഓയിൽ അങ്ങനെ തന്നെയുള്ള സിക്സ്റ്റി എം എൽ എക്സ്ട്രാ വെർജിൻ ഓയിൽ കൊടുത്തിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട് അഡൽറ്റ്സിലുള്ള സ്റ്റഡീസ് ഉണ്ട് അത് തേർട്ടി പെർസെൻ്റ് ഹാർട്ട് അറ്റാക്ക് റിഡക്ഷനാണ് അതിൻ്റെ എൻ റിസൾട്ട് കാണിക്കുന്നത് അപ്പോൾ അത്രയും നല്ല ഒരു ഓയിലാണ് അതിനകത്ത് മോണോൻസൈച്ചുറേറ്റ് ഫാറ്റി ആസിഡ് ഒമേഗാത്രീ ആസിഡ് ഇതൊക്കെയാണുള്ളത് ശരിക്കും ഹാർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാറ്റി ആസിഡൻ അതിനകത്തുള്ളത് അപ്പോൾ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് ഭയങ്കര ഹാർട്ട് ഫ്രണ്ട്ലിയാണ് കൊളസ്ട്രോൾ റെഡ്യൂസിങ് ഏജൻ്റ് അപ്പോൾ ഇതാണ് ഞാൻ ഏകദേശം നമ്മൾ കോമൺ ആയിട്ടുള്ളത് ഉണ്ട് അല്ലാത്തതുമായിട്ടുള്ള കൊളസ്ട്രോൾ ഫ്രെ ഫ്രണ്ട്ലി പതിമൂന്ന് ഫുഡിൻ്റെ ഐറ്റംസാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും എൻ്റെ എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ ഹെൽത്തിനെ സംബന്ധിച്ചോ ഡയബറ്റീസിനെ പറ്റിയോ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നന്ദി